കേരളത്തിൽ കുറെ കാലമായി ചർച്ചയിൽ വന്നിട്ടുള്ള ഒരു വിവാദ വിഷയമാണ് ഈ മിശ്ര വിവാഹം. ഈ അടുത്ത് കോടഞ്ചേരിയിലും അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള തർക്കങ്ങൾ ഒക്കെ ഉരുത്തിരിഞ്ഞു വരികയും ചെയ്തു. അപ്പം അത് സഭയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? അതിനെ സംബന്ധിച്ച് കൂടുതൽ ചർച്ചകൾ വേണം എന്ന് കരുതുന്നുണ്ടോ? ഈ മിശ്ര വിവാഹവും അല്ലെങ്കിൽ ലവ് ജിഹാദ് എന്നൊക്കെ ഉണ്ട് ഇല്ല എന്നൊക്കെ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഏത് തരത്തിലാണ്? ഇവിടെ ലവ് ജിഹാദ് എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനോട് മുസ്ലിം സഹോദരങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട് എന്ന് അവരുടെ തന്നെ നേതാക്കന്മാരെ സുഹൃത്തുക്കളായവരെന്നോട് പറയാറുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജിഹാദ് എന്ന പദം ഒരു ആത്മീയ പരിപ്രേക്ഷ്യമുള്ള പദമാണ്. അത് അവര് നമ്മളതിനെ ഒരു തെറ്റായ കാര്യമായിട്ട് പറയുമ്പോൾ അവരുടെ വിശ്വാസത്തെ അത് വ്രണപ്പെടുത്തുന്നു എന്ന അവരുടെ വികാരത്തെ ഞാൻ മാനിക്കുന്നു. അതുകൊണ്ട് ലവ് ജിഹാദ് എന്ന വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നില്ല. മറിച്ച് ഇങ്ങനെ ദുരുദ്ദേശത്തോടുകൂടി പ്രണയം നടിച്ചുകൊണ്ട് പെൺകുട്ടികളെ വശീകരിക്കുകയും അവരെ മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക പ്രശ്നം നാട്ടിലുണ്ട്. ആ പ്രശ്നത്തെയാണ് ഞങ്ങൾ എതിർക്കുക. അല്ലാതെ വിവിധ മതങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്ന ഭാരതം പോലുള്ള രാജ്യത്ത് ഇതര സമുദായത്തിൽപ്പെട്ടവരുമായിട്ടുള്ള വിവാഹം ഒരിക്കലും പാടില്ല എന്ന് പറയുന്നത് ഒരു ഉട്ടോപ്പ്യനാശയം. അത് നടക്കും, ഇവിടെ വിവാഹങ്ങൾ നടന്നുകൊണ്ടിരിക്കും. കത്തോലിക്ക സഭയുടെ നിയമസംഹിതയിൽ തന്നെ ഇങ്ങനെയുള്ള വിവാഹങ്ങൾ നടത്തുന്നതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. ഇതര മതങ്ങളുമായുള്ള വിവാഹം ആ വ്യക്തിയുടെ മതവിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ പള്ളിയിൽ വെച്ച് ഇവരുടെ വിവാഹം നടത്താനുള്ള സംവിധാനമുണ്ട്. അതായത് ഈ കത്തോലിക്ക വിശ്വാസിയായ പങ്കാളിയുടെ വിശ്വാസത്തെ ഇതര പങ്കാളി ചോദ്യം ചെയ്യേല എന്നൊരു സത്യവാങ്മൂലം കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതിനുവേണ്ടി ഇത്രയും വലിയ പ്രകടനം നടത്തി ഒളിച്ചു ഓടേണ്ട കാര്യമോ മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പാർപ്പിക്കേണ്ട കാര്യമോ ഒന്നുമില്ല. മറിച്ച് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്, അപ്പം ഞങ്ങൾക്ക് ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ട് പോലീസ് പറഞ്ഞാലും കേരള സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികൾ പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കുകയല്ല. കാരണം എന്താന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് അപ്രകാരം അനേകം പെൺകുട്ടികളെ ഈ രീതിയിൽ ഒരു തരം തട്ടിക്കൊണ്ടുപോകൽ പോലെ നടത്തിയിരിക്കുന്നു. ഇവിടെ ഈ പെൺകുട്ടികൾക്ക് ഈ വിവാഹത്തോട് നോ പറയാൻ പറ്റാത്ത ഒരു പരിതോവസ്ഥ ആദ്യം സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് കുട്ടികളുടെ ഇഷ്ടപ്രകാരമാണ് പോയത് എന്ന് പറയുന്നത് പോലും ഞങ്ങൾക്ക് വിശ്വസനീയമല്ല. പലരെയും നമ്മൾ അടുത്ത് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന അവർക്കിനി ഒരു ജീവിതമില്ലാത്ത മട്ടിൽ അവരുടെ ജീവിതം ഈ രീതിയിൽ തകർക്കപ്പെട്ടു. അതുകൊണ്ട് ഇനി ഞാൻ തിരിച്ചു വന്നാൽ എൻ്റെ വീടിനും വീട്ടുകാർക്കും എല്ലാം അതൊരു ഭാരമാണ്, അതുകൊണ്ട് ഞാനില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഈ പെൺ അവർ നിയമപരമായി പോലീസ് സ്റ്റേഷനിലും കോടതിയിലും പറയുന്നതല്ല യഥാർത്ഥ സത്യം എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇതിൻ്റെ പിന്നിൽ ചതിയുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതും അതിനോട് പ്രതികരിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഇവിടെ മാതാപിതാക്കൾക്കില്ല ഒരു ഒരു ആത്മാഭിമാനമില്ല. രാത്രിയിൽ വീട്ടിൽ കിടന്നുറങ്ങി പെങ്കൊച്ചിനെ രാവിലെ കാണുന്നില്ല. എവിടെയാണെന്ന് അവർ ഇരുട്ടിത്തപ്പുകയാണ്. അവരെ അന്വേഷിച്ച് കണ്ടെത്തി ചിലപ്പം രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞ് ഞാൻ അറിയുന്ന ഇന്ന സ്ഥലത്ത് കൊച്ചുണ്ട് എന്ന്. ഇങ്ങനെയാണോ നാട്ടിലൊരു കല്യാണം നടത്തുന്നത്? അങ്ങനെ എന്തിനാണ് സമുദായങ്ങൾ തമ്മിൽ ഭിന്നതയുണ്ടാക്കുന്നത്? ഇവിടെ രണ്ടുപേര് തമ്മിൽ ആത്മാർത്ഥതയുള്ള പ്രണയമാണ് എങ്കിൽ അത് സംസാരിച്ച് പ്രണയമാണെന്ന് പറഞ്ഞ പാടെ കല്യാണം നടത്തി കൊടുക്കുകയല്ല. നമ്മുടെ നാട്ടിലെ കാരണവന്മാർക്ക് പേരൻസിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ അത് നടത്തി കൊടുക്കുന്നതിന് നാട്ടു നടപ്പുള്ള സംവിധാനങ്ങളിലൂടെ പറ്റൂല്ലോ. നിയമപരമായ ഇനി നാട്ടിൽ വ്യവസ്ഥയുണ്ട് പ്രായപൂർത്തിയായവർക്ക്. എന്തിനാണ് ഈ ഒളിച്ചോട്ടവും ഇത്തരത്തിലുള്ള ഈ കുടുംബത്തിൻ്റെ സ്വകാര്യതയിലേക്കുള്ള ബോധപൂർവമായ കടന്നുകയറ്റവും? അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞങ്ങൾ ചിന്തിക്കുക. ഇത് RSS അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയത സൃഷ്ടിച്ച ഒരു സങ്കല്പം മാത്രമാണ് ഇങ്ങനെ ഉള്ളൊരു ലവ് ജിഹാദ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെന്നാണ് പൊതുവെ പറയുന്നത്. അങ്ങനെ കരുതുന്നുണ്ടോ? അങ്ങനെ കരുതേണ്ടതും ഇതിന് കൊടുക്കുന്ന ഈ RSS ഈ ഒരു വിഷയത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിക്കുന്നുണ്ടാകും. പക്ഷേ ഈ ഒരു സംഭവം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതും ഇതിലൂടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്ന് അനേകം പെൺകുട്ടികൾ വഴിയാധാരമാകുന്ന സാഹചര്യമുണ്ട് എന്നും ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. ഇത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ടല്ല മനസ്സിലാകുന്നത്. മുസ്ലിം സഹോദരങ്ങൾ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട് ഒരുപാട് പേർ. അവരെല്ലാവരും പറയുന്നു
ഞങ്ങൾക്കാർക്കും ഇതിനോട് താല്പര്യമില്ല. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഞങ്ങളുടെ വിശ്വാസത്തിനായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു കൊച്ചിനെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും സ്വസ്ഥത നഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു മുസ്ലിം സമുദായം ക്രൈസ്തവർക്കെതിരായി നടത്തുന്നൊരു നീക്കം എന്ന രീതിയിലല്ല ഇതിനെ കാണേണ്ടത്. മറിച്ച് ഈ നാട്ടിലെ മതസൗഹാർദ്ദത്തെ തകർക്കുക, ഇവിടെ സാമുദായിക ഭിന്നതയുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ചില തീവ്രവാദ ഗ്രൂപ്പുകൾ ഇതിനിടയിൽ പ്രവർത്തിക്കുന്നു എന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിക്കുന്നു.